നോളജ് ഫാക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെയും വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെയും പരീക്ഷ ഇങ്ങ് എത്തിപ്പോയി. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മോഡൽ എക്സാംസ് നമ്മളിങ്ങനെ ചെയ്തു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ മോഡൽ എക്സാമിന് ഒരു പ്രത്യേകതയുണ്ട്, എല്ലാം എന്ത് തന്നെയാണ് നമ്മുടെ കേരള പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് പോകുന്നത് അല്ലെ. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയില് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 20 ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ്. അപ്പൊ കയ്യിൽ എന്ത് ചെയ്യുക, ഒരു പേപ്പറും പേനയൊക്കെ ആയിട്ട് തന്നെ ഇരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 2024 പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ വിമൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിന്റെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോയില് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും 20 ചോദ്യത്തിനകത്ത് നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടാനായിട്ട് ആരും മറക്കരുത്. നല്ല രീതിയിൽ CPO WCPO ഒക്കെ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന പ്രയത്നിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ലൈവിന് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നിങ്ങളുടെ ഉത്തരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് കമന്റ് ബോക്സിൽ കമന്റ് അയച്ചിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ക്രിമിനൽ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കേണ്ട കുട്ടിയുടെ പ്രായം എത്രയാണ്. ക്രിമിനൽ ബാധ്യത അല്ലെങ്കിൽ ഒരു പോലീസ് കേസിൽ, ഒരു പോലീസ് കേസ് കുട്ടിക്കെതിരെ എടുക്കരുത് എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് എത്ര പ്രായം ഉണ്ടായിരിക്കണോ എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഉത്തരം എന്താണ്, 10 വയസ്സിന് താഴെ, 7 വർഷത്തിന് താഴെ, 6 വയസ്സിന് താഴെ, 12 വയസ്സിന് താഴെ, ഇതിൽ ഏതാണ് ഈ ക്രിമിനൽ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കേണ്ട കുട്ടിയുടെ പ്രായം എത്രയാണ്. അപ്പൊ നമ്മൾ പഠിച്ചതാണ് ഡോളി ഇൻകാപ്സ് എന്നൊക്കെ പറഞ്ഞ് ഇൻകാപ്പബിൾ ഫോർ കമ്മിറ്റിംഗ് എ ക്രൈം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഏജിന് താഴെയുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടുത്തുന്നു അല്ലെ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഉത്തരം വരുന്ന ഏതാണ്, ഓപ്ഷൻ ബി എഴുതുന്നവർക്ക് ശരി ഉത്തരം 7 വർഷത്തിന് താഴെ അല്ലെങ്കിൽ 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെയാണ് നമ്മൾ ക്രിമിനൽ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കുന്നത്. അപ്പൊ നമുക്കടുത്ത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സ്വമേധയാ ലഹരി ഉള്ള അല്ലെങ്കിൽ സ്വമേധയാ ഉള്ള ലഹരി കാരണം, താഴെയുള്ള പോയിന്റുകൾ നമുക്കൊന്ന് വായിച്ചിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഒരു കുറ്റകൃത്യത്തെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നു അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഒരു ക്രിമിനൽ കുറ്റം ചുമത്തുന്നതിനുള്ള ദുർബലമായ പ്രതിരോധമാണിതെന്ന് പറയുന്നുണ്ട്. ഒരു കുറ്റം നിയോഗിക്കുന്നതിന് ഒഴിവ് കഴിവുകൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളുടെ ഗൗരവം കുറയ്ക്കുന്നു എന്നും പറയുന്നുണ്ട്. അപ്പൊ സ്വമേധയാ ഉള്ള ലഹരി എന്ന് വെച്ചാൽ ഞാൻ എന്റെ ആഗ്രഹത്തോടുകൂടി എന്റെ ഇഷ്ടത്തോടുകൂടി ഞാൻ ലഹരി ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏതാണ് ഈ പറയുന്നവയിൽ ശരിയായിട്ട് വരുന്നത്. ഉത്തരം കിട്ടിയോ? 52-ാമത്തെ ചോദ്യം അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ 2-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് വരുന്നത്, ഓപ്ഷൻ സി ആണ് വരുന്നത് അല്ലെ. ഓപ്ഷൻ സി ആണ് വരുന്നത്, ഒരു കുറ്റം നിയോഗിക്കുന്നതിന് ഒഴിവ് കഴിവുകളില്ല, ഒരു കുറ്റകൃത്യം നിയോഗിക്കുന്നതിന് ഒഴിവ് കഴിവില്ല എന്നാണ് പറയുന്നത്. എന്ത് കേസായാലും എന്ത് ചെയ്യും, സ്വമേധയാ ഉള്ള ലഹരി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കുറ്റകൃത്യങ്ങൾ ഏത് തന്നെ ആയാലും നമ്മൾ അതിന് കേസെടുക്കും അല്ലെ. അതാണ് പറയുന്നത്, ഒരു കുറ്റകൃത്യം നിയോഗിക്കുന്നതിന് ഒഴിവ് കഴിവുകളില്ല. അപ്പൊ ഈ പറയുന്ന 2-ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം നമ്മുടെ 3-ാമത്തെ ചോദ്യമാണ്. IPCയുടെ 97-ാമത്തെ വകുപ്പ് സ്വത്തിന്റെ സ്വകാര്യ സംരക്ഷണത്തിനുള്ള അവകാശം ഇനി പറയുന്ന കുറ്റങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഒന്ന് പറഞ്ഞേ, IPCയുടെ 97-ാമത്തെ വകുപ്പ് അനുസരിച്ചുകൊണ്ട് സ്വത്തിന്റെ സ്വകാര്യ സംരക്ഷണത്തിനുള്ള അവകാശം ഇനി പറയുന്ന കുറ്റങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നു. വഞ്ചനയാണോ, ദുരുപയോഗമാണോ, മോഷണവും കവർച്ചയുമാണോ, ഒന്നുമില്ല. ഒരു ഈ ഒരു ചോദ്യം നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ എന്തായിരിക്കും ഈ പറയുന്നതിന്റെ ഉത്തരമായിട്ട് എഴുതാൻ പോകുന്നത്? 53-ാമത്തതിന്റെ കിട്ടിയോ? അപ്പൊ IPCയുടെ 97-ാമത്തെ വകുപ്പ് പ്രകാരം സ്വത്തിന്റെ സ്വകാര്യ സംരക്ഷണത്തിനുള്ള അവകാശം നമ്മൾ എന്ത് ചെയ്യുന്നു, ഏത് കുറ്റകൃത്യങ്ങളിലേക്കാണ് വ്യാപിച്ചു കിടക്കുന്നത്? മോഷണവും അതുപോലെ തന്നെ കവർച്ചയും. ഓപ്ഷൻ സി എഴുതിയവർക്ക് ശരി ഉത്തരം മോഷണവും കവർച്ചയും കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും 3-ാമത്തെ ചോദ്യം ഓക്കെ അല്ലേ. അപ്പൊ എല്ലാവരും നിങ്ങളുടെ മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്ത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ കാര്യം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് അയച്ചു കൂടിടാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ 4-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 16 വയസ്സിന് താഴെയുള്ള അവിവാഹിതയായ പെൺകുട്ടിയെ പിതാവിന്റെ സമ്മതം ഇല്ലാതെയാണ് പ്രതി കൂട്ടിക്കൊണ്ടു പോയത്. പെൺകുട്ടിക്ക് 16 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്ന് വിശ്വസിച്ചാണ് ഈ പ്രതി എന്ത് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നത് അല്ലെ. അപ്പോ 16 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു അവിവാഹിതയായ കുട്ടി എന്ത് ചെയ്യുന്നു, പിതാവിന്റെ സമ്മതമില്ലാതെ പ്രതി കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പൊ പെൺകുട്ടിക്ക് 16 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പുള്ളിക്കാരൻ ഈ ഒരു പ്രവൃത്തി അവിടെ ചെയ്യുന്നത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന അല്ലെങ്കിൽ താഴെ പറയുന്ന കണ്ടീഷൻസ് വായിച്ചിട്ട് ഏതാണ് അതിന്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഉത്തരവെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ കണ്ടീഷനായിട്ട് നോക്കാം. ഈ പ്രവൃത്തി നിയമവിരുദ്ധ
വിരുദ്ധമായതിനാൽ നിയമപ്രകാരം പ്രതിരോധം നേടാനായിട്ട് ആവില്ല എന്ന് പറയുന്നുണ്ട്. കുറ്റാരോപിതന് വസ്തുതാപരമായിട്ടുള്ള തെറ്റിനെ നന്നായി പ്രതിരോധിക്കാൻ കഴിയൂ എന്ന് പറയുന്നുണ്ട്. ഇത് വസ്തുതാപരമായിട്ടുള്ള തെറ്റല്ലാത്തതിനാൽ പ്രതിക്ക് ഈ പ്രതിരോധം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല എന്നും പറയുന്നുണ്ട്. ഇവിടെ സംഭവം എന്താണ്, പെൺകുട്ടി മൈനറാണ്. കാര്യം എന്താണ്, പെൺകുട്ടിക്ക് 16 വയസ്സിന് താഴെയാണ് പ്രായം വരുന്നത് അല്ലെ. അപ്പൊ എന്തായാലും ഈ പറയുന്നതിന്റെ ഉത്തരം ഏതാണ് വരുന്നത്? 54-ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഏതാണ്? കിട്ടിയോ? സംഭവം വേറെ ഒന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 16 വയസ്സിന് താഴെയാണ് പെൺകുട്ടിയുടെ പ്രായം. അപ്പോ പിന്നെ അത് പെൺകുട്ടിയുടെ സമ്മതത്തോടെ കൂടിയാണോ അല്ലയോ എന്നുള്ള പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സംഭവം എന്താണ്, ഈ പ്രവൃത്തി നിയമവിരുദ്ധമായതിനാൽ നിയമപ്രകാരം പ്രതിരോധം നേടാനായിട്ട് ആവില്ല. ഈ പ്രവൃത്തി നിയമവിരുദ്ധമായതിനാൽ നിയമപ്രകാരമുള്ള പ്രതിരോധങ്ങളൊന്നും ഈ പറയുന്ന പ്രതിക്ക് നേടാനായിട്ട് കഴിയില്ല എന്നാണ് പറയുന്നത്. അടുത്ത നമ്മുടെ ഇന്നത്തെ 5-ാമത്തെ ചോദ്യം ഇതാണ്, ഏത് കേസുകളിലാണ് വാറണ്ട് ഇല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയുക? എന്താണ്, ഏത് കേസുകളിലാണ് വാറണ്ട് ഇല്ലാതെ ഒരാളെ പോലീസിന് അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുക എന്നാണ് പറയുന്നത്? ഓപ്ഷൻസ് വായിച്ചു നോക്കാം. 7 വർഷത്തിന് താഴെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, കോടതിയിൽ അവന്റെ സാന്നിധ്യം ഉറപ്പാക്കുമ്പോൾ ഗൗരവം കുറഞ്ഞ കുറ്റകൃത്യം ചെയ്താൽ, 7 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ പറയുന്ന ഏത് കേസിലാണ് നമുക്ക് ഒരു പ്രതിയെ നമുക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുക? ഈ പറയുന്ന 5-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് ശരി ഒന്ന് കമന്റ് ആയിട്ട് പറയാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചേ. കിട്ടിയോ? സംഭവം നമുക്കറിയാം, 7 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഈ പറയുന്ന പ്രസ്തുത വ്യക്തിയെ നമുക്ക് വാറണ്ട് ഇല്ലാതെ തന്നെ പോലീസിന് അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും അല്ലെ. അപ്പോ ഏത് കേസിലാണ് വാറണ്ട് ഇല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചാൽ, 7 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഈ പറയുന്ന പ്രസ്തുത വ്യക്തിയെ വാറണ്ട് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ 6-ാമത്തെ ചോദ്യം ഇതാണ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അല്ലെങ്കിൽ CRPC 2X പ്രകാരം വധശിക്ഷയോ ജീവപര്യന്തമോ അല്ലെങ്കിൽ -വർഷങ്ങളിൽ കൂടുതൽ ഉള്ള തടവുകളായ ഒരു കുറ്റവുമായി ബന്ധപ്പെട്ടതാണ് വാറണ്ട് കേസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ വാറണ്ട് കേസിനെ കുറിച്ച് പറയുന്നതാണ് 2X. നമുക്കറിയാം 2X എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാളുടെ നേരെ നമ്മൾ ഒരു ഫോട്ടോ എടുത്തിട്ട് അയാളുടെ നേരെ എക്സ് അടിച്ചു കൊടുത്ത അതിന്റെ അർത്ഥം എന്താണ്, അവന്റെ കാര്യത്തിൽ തീരുമാനമായി, അവന് പോലീസ് വാറണ്ട് കൊണ്ടുവരുന്നു എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇപ്പൊ എന്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ എക്സ് അടിക്കുകയാണെങ്കിൽ അർത്ഥം എന്താണ്, ഞാൻ തീർന്നു അതാണ് എന്റെ കേസ് അല്ലെ. അപ്പൊ പോലീസ് ഒരാളുടെ നേരെ എക്സ് കൊണ്ടുവരികയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, വാറണ്ട് കേസാണ്. അപ്പൊ വാറണ്ട് കേസ് ആണെന്നുണ്ടെങ്കിൽ അത് എത്ര വർഷത്തിൽ കൂടുതലുള്ള തടവ് അല്ലെങ്കിൽ വധശിക്ഷയോ ജീവപര്യന്തമോ അല്ലെങ്കിൽ എത്ര വർഷത്തിൽ കൂടുതൽ തടവോ ലഭിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് എന്നുണ്ടെങ്കിൽ അത് വാറണ്ട് ആയിട്ട് മാറുമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ 6-ാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? കിട്ടിയതന്നെ പ്രതീക്ഷിക്കുന്ന ഉത്തരം വരുന്നത് ഏതാണ്, 2 വർഷമാണ്. അപ്പൊ 2 വർഷത്തിലാണ് കേട്ടോ, അപ്പൊ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ 2X പ്രകാരം വധശിക്ഷയോ ജീവപര്യന്തമോ അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷയോ ഉള്ള കുറ്റകൃത്യമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ വാറണ്ട് കേസായിട്ട് കണക്കാക്കുന്നത്. അടുത്ത് നമുക്ക് 7-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1973 ക്രിമിനൽ നടപടിച്ചട്ടത്തിന്റെ 164-ാമത്തെ വകുപ്പ് പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയെന്നാണ് നമ്മുടെ ചോദ്യം. പക്ഷേ എന്ത് ചെയ്യുന്നു, ഈ ചോദ്യം നമ്മുടെ കേരള PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ് കേട്ടോ. ഇത് നമ്മുടെ കേരള PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പോ എക്സാം എത്ര മാർക്കിനായി, 19 മാർക്കിനായി കേട്ടോ, 19 മാർക്കിനായി. അപ്പൊ നിങ്ങൾ 19 മാർക്കിന് എത്ര കിട്ടുന്നു എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നമ്മുടെ ഇന്നത്തെ 8-ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. തെളിവ് നിയമത്തിന്റെ വകുപ്പ് 32(4) പ്രകാരം, അല്ലെങ്കിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ് കേട്ടോ, ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ കേസാണ്. അപ്പൊ ഈ പറയുന്ന തെളിവ് നിയമത്തിലെ വകുപ്പുകൾ 32(4) പ്രകാരം പ്രഖ്യാപനത്തിൽ ഡിക്ലറേഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് താഴെ പറയുന്നവയിൽ ഏതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ തെളിവ് നിയമത്തിലെ വകുപ്പ് 32(4) പ്രകാരം പ്രഖ്യാപനത്തിൽ അല്ലെങ്കിൽ ഡിക്ലറേഷൻ എന്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് നമ്മുടെ ചോദ്യം. പൊതു അവകാശങ്ങളും ആചാരങ്ങളും സ്വീകാര്യമാണെന്നുള്ളതാണോ, അതോ സ്വകാര്യ അവകാശങ്ങളും ആചാരങ്ങളും സ്വീകാര്യമുള്ളതാണെന്നാണോ, പൊതു സ്വകാര്യ അവകാശങ്ങളും ആചാരങ്ങളും സ്വീകാര്യമുള്ളതാണ് എന്നാണോ, അതോ കസ്റ്റംസ് മാത്രം സ്വീകാര്യമാണ് എന്നുള്ളതാണ്, ഇതിലേതാണ് ഈ പറയുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ 32(4) പ്രകാരം താഴെ പറയുന്നവയിൽ ഡിക്ലറേഷൻ എന്നതിൽ ഉൾപ്പെടുന്നത് ഏതാണ്? കിട്ടിയോ? കിട്ടിയ തന്നെ പ്രതീക്ഷിക്കുന്ന ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. പൊതു അവകാശങ്ങളും ആചാരങ്ങളും സ്വീകാര്യമാണ് എന്ന് പറയുന്നതാണ് 58-ാമത്തെ ചോദ്യം, അല്ലെങ്കിൽ 8-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നമ്മുടെ 9-ാമത്തെ ചോദ്യമാണ്. തെളിവ് നിയമത്തിലെ സെക്ഷൻ 45 പ്രകാരം, ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ്, ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 45 പ്രകാരം ഒരു വിദഗ്ധന്റെ അഭിപ്രായം അല്ലെങ്കിൽ എക്സ്പേർട്സ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് എന്താ?
തെളിവ് നിയമം അല്ലെങ്കിൽ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 45 പ്രകാരം ഒരു വിദഗ്ധന്റെ അഭിപ്രായം എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? എന്താണ്? നിർണായക തെളിവാണോ, നിർണായക തെളിവ് അല്ലേ, പിന്തുണയ്ക്കുന്നതും സ്ഥിരീകരിക്കുന്നതുമായിട്ടുള്ള സ്വഭാവമുള്ളതാണോ, അല്ലെങ്കിൽ ഒന്നുകിൽ എ അല്ലെങ്കിൽ സി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്നവയിൽ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അപ്പൊ സെക്ഷൻ 45 എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ട് ഒപ്പീനിയൻ ആണ് അല്ലെങ്കിൽ വിദഗ്ധന്റെ അഭിപ്രായമാണ്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ എന്താണ് ഇതിനകത്ത്? അപ്പോ 9-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി എന്നതിനെ പ്രതീക്ഷിക്കുന്ന ഉത്തരം വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ്. സി എന്ന് പറയുമ്പോഴത്തേക്കും പിന്തുണയ്ക്കുന്നതും സ്ഥിരീകരിക്കുന്നതുമായിട്ടുള്ള സ്വഭാവമുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഒരു വിദഗ്ധന്റെ അഭിപ്രായം ഒരു ഫോറൻസിക്കോ ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ എന്താണ് ഒരു സയന്റിസ്റ്റിന്റെയോ ഒരു ഡോക്ടറിന്റെ ഒക്കെ ഡോക്ടറൊക്കെ ആയിട്ടുള്ള വിദഗ്ധന്മാരുടെ അഭിപ്രായം നമ്മൾ എന്ത് ചെയ്യുന്നു, അവയൊക്കെ പിന്തുണയ്ക്കുന്നതും സ്ഥിരീകരിക്കുന്നതുമായിട്ടുള്ള സ്വഭാവമുള്ളതാണ് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് നമ്മുടെ 9-ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ 10-ാമത്തെ ചോദ്യം അല്ലെങ്കിൽ 60-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2011 കേരള പോലീസ് ആക്ട് പ്രകാരം പബ്ലിക് ഓർഡറിന്റെയോ അപകടത്തിന്റെയോ ഗുരുതരമായ ലംഘനത്തിന് കാരണമായതിന് പിഴ ചുമത്താനുള്ള സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണ്? എന്താണ്? 2011 കേരള പോലീസ് ആക്ട് പ്രകാരം പബ്ലിക് ഓർഡറിന്റെയോ അപകടത്തിന്റെയോ ഗുരുതരമായ ലംഘനത്തിന് കാരണമായതിന് പിഴ ചുമത്തുന്നതിനുള്ള സാഹചര്യം താഴെ പറയുന്നവയിൽ ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ്? ലഹരിക്ക് അടിമപ്പെട്ട പൊതുസ്ഥലങ്ങളിൽ പ്രശ്നമുണ്ടാക്കിയാലാണോ, അല്ലെങ്കിൽ പോലീസിനെയോ അഗ്നിശമന സേനയോ മറ്റോ അവശ്യ സേവനങ്ങളെയോ തെറ്റിദ്ധരിപ്പിക്കാൻ ബോധപൂർവം തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നതാണോ, അല്ലെങ്കിൽ 18 താഴെയുള്ളവർക്ക് ഏതെങ്കിലും ലഹരി വസ്തുക്കൾ നൽകുകയോ വിൽക്കുകയോ ചെയ്താലാണോ, അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞവ എല്ലാം വരുമോ, ഈ പറയുന്നവയിൽ എന്താണ് ഗുരുതരമായ ലംഘനം അല്ലെങ്കിൽ പിഴ ചുമത്തുന്നതിനുള്ള സാഹചര്യം ഏതൊക്കെയാണ്? സിമ്പിൾ ആണ്, നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഏതൊക്കെയാണ്? ലഹരിക്ക് അടിമപ്പെട്ട പൊതുസ്ഥലങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കിയാൽ അത് എന്ത് ചെയ്യും? ഫൈൻ അടിക്കുന്ന കാര്യമാണ്. പോലീസിനെയോ ഫയർഫോഴ്സിനെയോ ഒക്കെ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറ്റിക്കുകയാണെന്നുണ്ടെങ്കിലും അത് എന്ത് ചെയ്യും, വലിയ ഫൈൻ ഈടാക്കുന്നതാണ്. കൂടാതെ 18 താഴെയുള്ള ഏതെങ്കിലും ലഹരി വസ്തുക്കൾ താഴെയുള്ളവർക്ക് ഏതെങ്കിലും ലഹരി വസ്തുക്കൾ നൽകുകയോ വിൽക്കുകയോ ചെയ്താലും എന്ത് ചെയ്യുന്നു, ഗുരുതരമായ ചട്ടലംഘനവുമായിട്ട് കണക്കാക്കിയിട്ട് പിഴ ചുമത്താനുള്ള സാഹചര്യം അതിനകത്തും ഉണ്ടാവും. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. മുകളിൽ പറഞ്ഞവ എല്ലാം ഇതിനകത്ത് വരും അല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ 11-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മുടെ CPO WCPO കോഴ്സുകൾ നമ്മുടെ ചാനലിൽ തന്നെ നടക്കുന്നുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കോഴ്സാണ്. അപ്പൊ നിങ്ങൾ എപ്പോൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവത്തേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന കോഴ്സ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിനകത്തുള്ള ഫയൽസിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട്സ് കംപ്ലീറ്റ് റീഡ് ചെയ്ത് നോക്കാം. അപ്പൊ എന്തായാലും എക്സാമിന്റെയൊക്കെ ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് നോട്ടുകളും അതിനകത്ത് വളരെ ക്രിസ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും മാക്സിമം എന്ത് ചെയ്യുക, ഇനിയും ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പേയ്മെന്റ് എന്ന് പറയുന്നത് 500 രൂപയാണ്. പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. എന്നാലും ഒന്നും കൂടി പറയാം, 9991 6927 2 കേട്ടോ. അപ്പൊ എന്തായാലും ഇതുവരെ ജോയിൻ ചെയ്യാത്തവര് ഇനിയെങ്കിലും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവത്തേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ 11-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കമ്മ്യൂണിറ്റി പോലീസിംഗ് ഏത് പ്രസ്താവനയാണ് തെറ്റാണെന്ന് കണ്ടെത്തുക. അപ്പൊ കമ്മ്യൂണിറ്റി പോലീസിംഗുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്താനാണ് പറയുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും ന്യായമായ പ്രാതിനിധ്യം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഒരു ക്രിമിനൽ കോടതി അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കോടതി തടവിന് ശിക്ഷിക്കപ്പെടുന്നവരെയോ അല്ലെങ്കിൽ സർവീസിൽ നിന്ന് പുറത്താക്കുന്നവരെയോ ഇതിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറയുന്നുണ്ട്. കമ്മിറ്റിക്ക് പോലീസിന്റെ എല്ലാ അധികാരവും ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. സമിതി യോഗങ്ങളിൽ പൊതുജനങ്ങൾക്കും പങ്കെടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും ന്യായമായ പ്രാതിനിധ്യം അതിനകത്ത് ഉണ്ടായിരിക്കണം. സമിതി യോഗങ്ങളിൽ പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാം. ഒരു ക്രിമിനൽ കോടതി തടവിന് ശിക്ഷിക്കപ്പെട്ടതോ അല്ലെങ്കിൽ എന്താണ് സർവീസിൽ നിന്ന് പുറത്തായവരോ ഇതിനകത്ത് ഉൾപ്പെടുത്തരുത്. ഇവർക്ക് പോലീസിന്റെ എല്ലാ അധികാരവും ഉണ്ടാവത്തില്ല. ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് തെറ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ 61-ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇതിനകത്ത് തെറ്റായിട്ട് വരുന്നത്. ബാക്കി പറയുന്ന 3 പോയിന്റുകളും ശരി ഉത്തരം തന്നെയാണ്. ഓക്കെ, നമ്മുടെ 62-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം എങ്ങനെ ആയിരിക്കണം അല്ലെ. അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം എങ്ങനെ ആയിരിക്കണം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഏത് സാഹചര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുക ശരിയാണോ? ശരിയാണ്, എല്ലാ സാഹചര്യങ്ങളിലും ആത്മനിയന്ത്രണം പാലിക്കുന്ന ആളായിരിക്കണം. നിയമപരമോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനായിട്ട് ആവശ്യമില്ലാത്ത ബലപ്രയോഗമോ ഭീഷണികളോ പാടില്ല. ശരിയാണ് അല്ലെ, ആവശ്യമില്ലാത്ത ബലപ്രയോഗമോ ഭീഷണിയോ പാടില്ല. കുറ്റകൃത്യങ്ങളുടെ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ ഇരകളോട് പ്രത്യേക അനുഭാവം പ്രകടിപ്പിക്കുകയും സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് അർഹമായ പരിഗണന നൽകുകയും ചെയ്യണം അല്ലെ. അപ്പൊ സ്ത്രീകളുടെയും കുട്ടികളുടെയും മുതിർന്ന പൗരന്മാരുടെയൊക്കെ അർഹമായ ആവശ്യങ്ങൾക്ക് പരിഗണന കൊടുക്കുക തന്നെ വേണം. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. മുകളിൽ പറഞ്ഞവ എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ് അല്ലെ. അപ്പോൾ അതും സിമ്പിൾ ആണ്, നമുക്ക് വായിച്ച് ലോജിക്ക് വെച്ച് തന്നെ നമുക്ക് എഴുതാനായിട്ട് കഴിയുന്നതാണ്. അടുത്ത ചോദ്യം, പോക്സോ നിയമപ്രകാരം ആരെയാണ് കുട്ടിയായിട്ട് കണക്കാക്കുന്നത്? ഇത് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പോയിന്റ് ആണ്. എന്നാലും ഒരു കുട്ടിയായിട്ട് കണക്കാക്കുന്നത് ആരെയാണ്, പോക്സോ നിയമം അനുസരിച്ച് കുട്ടിയായിട്ട് കണക്കാക്കുന്നത് ആരെയാണ്? ഉത്തരം കിട്ടിയതെന്ന് പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം. 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും എന്താണ്, കുട്ടിയാണ് അല്ലെ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം.
എന്താണ് 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും എന്താണ് കുട്ടിയായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, 2012 പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പോക്സോ നിയമത്തിലെ സെക്ഷൻ അല്ലെങ്കിൽ വകുപ്പ് ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ 14-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ ചെയ്യേണ്ടത് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ടിടുക കേട്ടോ. അപ്പോൾ കമന്റ് ബോക്സിൽ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ആയിട്ടിടുക, കാരണം ഈ ചോദ്യവും കേരള പി എസ് സി ഡിലീഷൻ ചെയ്ത ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഇതും നമ്മുടെ കേരള പി എസ് സി ഡിലീറ്റ് ചെയ്തൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യം എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ടിടുക. അപ്പോൾ 2012 പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്നാണ് നമ്മുടെ 64-ാമത്തെ ചോദ്യം. അപ്പോൾ അതിന്റെ ഉത്തരം എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ടിടുക. അടുത്ത ചോദ്യം നമ്മുടെ 65-ാമത്തെ ചോദ്യം, കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ ഏതാണ്? കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ ഏതാണ് അറിയാമോ? കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ ഏതാണ്? ഇതിനകത്ത് 3 ഓപ്ഷൻ അല്ലെ, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാം 3 വർഷം തടവ് അല്ലെങ്കിൽ 5 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയാണ് അല്ലെ. അപ്പൊ കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്താൽ 3 വർഷം തടവ് അല്ലെങ്കിൽ 5 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ എന്താണ്, ഇവ രണ്ടും കൂടി ഒരുമിച്ചാണ് കൊടുക്കുന്നത്. അടുത്ത ചോദ്യം നമ്മുടെ ഇന്നത്തെ 16-ാമത്തെ ചോദ്യമാണ്, മുൻകൂർ അനുമതി ഇല്ലാതെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നത് ഡാഷ് പ്രകാരം വരുന്ന ഒരു സൈബർ കുറ്റകൃത്യമാണ്. അപ്പൊ മുൻകൂർ അനുമതി ഇല്ലാതെ കമ്പ്യൂട്ടറുകൾ ആക്സസ് ചെയ്താൽ അത് എന്ത് വകുപ്പ് പ്രകാരമുള്ള ഒരു സൈബർ കുറ്റകൃത്യമാണ്? കിട്ടിയോ? അപ്പൊ കിട്ടിയെന്നെ വിശ്വസിക്കുന്നു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. വകുപ്പ് 66 ആണ് അല്ലെ. അപ്പൊ മുൻകൂർ അനുമതി ഇല്ലാതെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നത് 66 പ്രകാരം വരുന്ന സൈബർ കുറ്റകൃത്യമാണ്. ഹാക്കിങ്ങിനകത്ത് അത് ഉൾപ്പെടുത്തുന്നു. അടുത്ത ചോദ്യം, 2005 വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള വിവരങ്ങൾ എന്നതിന്റെ നിർവചനത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത്? അപ്പൊ വിവരങ്ങൾ എന്ന് പറയുന്ന നിർവചനത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത് എന്നാണ് നമ്മുടെ 67-ാമത്തെ ചോദ്യം. 67-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ഒന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ കണ്ടെത്താനായിട്ട് ശ്രമിച്ചത്, ലോഗ് ബുക്ക് ആണോ, സർക്കുലർ ആണോ, പ്രോസസിംഗ് സമയത്ത് നോട്ടിംഗ് അല്ലെങ്കിൽ നോട്ടിങ്ങുകൾ സൂക്ഷിക്കുന്നതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഡേറ്റാ മെറ്റീരിയൽസ് ആണോ, ഇതിലേതാണ് ഈ പറയുന്നവയിൽ വിവരങ്ങൾ അല്ലെങ്കിൽ ഡേറ്റാസ് എന്ന് പറയുന്നതിന് അത് ഉൾപ്പെടുത്താത്തത് ഏതാണ്? കിട്ടിയോ? ഓക്കെ, അപ്പോൾ ഉത്തരം കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇതിനകത്ത് വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ. കാര്യം പ്രോസസ്സിംഗ് സമയത്തുള്ള നോട്ടിങ്ങുകൾ ഫയൽ ചെയ്യുക എന്ന് പറയുന്നത് ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. പകരം ഏതൊക്കെ വരുന്നുണ്ട്, വിവരങ്ങൾക്കകത്ത് ലോഗ് ബുക്കുകൾ വരുന്നുണ്ട്, സർക്കുലർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഏതെങ്കിലും ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഡേറ്റാ മെറ്റീരിയൽസ് വരുന്നുണ്ട്. പക്ഷേ ഈ സി എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് വരുന്നില്ല കേട്ടോ. അപ്പോൾ 67-ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 18-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിവരാവകാശ നിയമത്തിന്റെ 2005 സെക്ഷൻ 8-ൽ പ്രകാരം സെൻട്രൽ ഓഫ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്താവുന്നതാണ് എന്നാണ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പൊ ഈ പറയുന്ന പ്രസ്താവന എങ്ങനെയുള്ള പ്രസ്താവനയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പ്രസ്താവന ശരിയാണോ? ശരിയാണെങ്കിലും അപ്പീലേറ്റ് അതോറിറ്റിയുടെ അംഗീകാരത്തിന് ശേഷം മാത്രമേ അത് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ പ്രസ്താവന ശരിയാണ്, പക്ഷേ അത് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണറുടെ അംഗീകാരത്തിന് ശേഷം മാത്രമേ ഇവയൊന്നും ചെയ്യാനായിട്ട് കഴിയൂ എന്ന് പറയുന്നുണ്ട്. ഇവയൊന്നും അല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 2005 ഈ പറയുന്ന വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 8-ൽ പ്രകാരം ഈ പറയുന്ന പോയിന്റ് ശരിയാണോ തെറ്റാണോ, എന്താണ് സംഭവം, എന്താണ് 68-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, എന്താണ്, കിട്ടിയോ? നമുക്കറിയാം ഈ ഒരു പ്രസ്താവന ശരിയാണ് കേട്ടോ. കാര്യം എന്താണ്, വിവരാവകാശ നിയമത്തിലെ 2005 സെക്ഷൻ 8-ൽ പ്രകാരം സെൻട്രൽ ഓഫ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വെളിപ്പെടുത്താവുന്നതാണ്. ഓപ്ഷൻ എ ആണ് അതിന്റെ ശരി ഉത്തരം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നമ്മുടെ ഇന്നത്തെ 19-ാമത്തെ ചോദ്യമാണ്. അപ്പോൾ 1985 നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിന്റെ സെക്ഷൻ 25 എന്ന് പറഞ്ഞാൽ എന്താണ്? NDPS ആണ് സംഭവം. എന്താണ് NDPS ആണ്? NDPSന്റെ സെക്ഷൻ 25 പറയുന്ന കേസ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന എന്താണ്, കൃഷിക്കാരനൊരു കറുപ്പ് തെറ്റായിട്ട് ഉപയോഗിച്ചാലുള്ള ശിക്ഷയാണോ, അല്ലെങ്കിൽ കുറ്റം ചെയ്യാനായി സ്ഥലവും മറ്റും അനുവദിക്കുന്നതിനുള്ള ശിക്ഷയാണോ, സൈക്കോട്രോപിക്സ് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട ലംഘനത്തിനുള്ള ശിക്ഷയാണോ, പോപ്പി വെക്കലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നിയമലംഘനത്തിനുള്ള ശിക്ഷയാണോ, ഏതാണ് ഈ പറയുന്ന സെക്ഷൻ 25? കിട്ടിയോ? കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം സെക്ഷൻ 25 പറയുന്ന കേസ് എന്താണ്, ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള സ്ഥലവും മറ്റും അനുവദിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ചാണ് അല്ലെ. ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനുള്ള സ്ഥലവും മറ്റും അനുവദിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നതാണ് ഈ പറയുന്ന NDPS ആക്ടിലെ സെക്ഷൻ 25. അപ്പൊ ഇന്നത്തെ നമ്മുടെ അവസാനത്തെ ചോദ്യം അല്ലെങ്കിൽ 20-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പരീക്ഷ എത്ര മാർക്കിനാണ്? 18 മാർക്കിനാണ് കേട്ടോ. അപ്പൊ 2 ചോദ്യങ്ങൾ കേരള PSC എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പരീക്ഷ
18 മാർക്കിനാണ്. അപ്പൊ നമുക്ക് നോക്കാം 1985 നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിന്റെ ഏത് വകുപ്പാണ് മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള വർദ്ധിച്ച ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? മനസ്സിലായോ? NDPS ആക്ടിലെ ഏത് വകുപ്പാണ് മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള വർദ്ധിച്ച ശിക്ഷയെക്കുറിച്ച് എന്ത് ചെയ്യുന്നത്, പ്രതിപാദിക്കുന്നത് എന്നായിരുന്നു നമ്മുടെ 70-ാമത്തെ ചോദ്യം, അല്ലെങ്കിൽ ഇന്നത്തെ 20-ാമത്തെ ചോദ്യം. അപ്പൊ ഈ പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞു ഇതിനകത്ത് സെക്ഷൻ 37, സെക്ഷൻ 31, 34, 35 പറയുന്നുണ്ട്. ഇതിന്റെ ഉത്തരം എന്താണ്? ഉത്തരം കിട്ടിയതെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്യാതെയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയോ കാണുന്നവരെ ചെയ്യുക, തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ പറയുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള ക്ലാസ്സുകളും ലൈവുകളും ഒക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ ഉത്തരത്തിലേക്ക് കടക്കുന്നു. അപ്പൊ ഈ പറയുന്നവയിൽ മുൻ കുറ്റകൃത്യങ്ങൾക്ക് അല്ലെങ്കിൽ മുന്നേ ചെയ്ത ശിക്ഷയ്ക്കുള്ള ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള വർദ്ധിച്ച ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 31 1985 NDPS ആക്ടിന്റെ സെക്ഷൻ 31 എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള വർദ്ധിച്ച ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് NDPS ആക്ടിലെ സെക്ഷൻ 31 കേട്ടോ, സെക്ഷൻ 31. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി കമന്റ് ബോക്സിൽ കമന്റ് അയച്ചിടുക. നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോഴേ എനിക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള ഒരു എന്താണ് ഒരു മോട്ടിവേഷൻ എനിക്ക് കിട്ടുന്നു. എന്റെ മോട്ടിവേഷൻ നിങ്ങളാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ നിങ്ങൾ ആസ്വദിച്ചിട്ട് എന്ത് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പൊ ഇതെന്താണ്, ഒരു പാലം പോലെയാണല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിന്റെ അല്ലെങ്കിൽ എക്സാമിന്റെ തലേ ദിവസം വരെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഉപകാരപ്പെട്ട വീഡിയോസുമായിട്ട് നോളജ് ഫാക്ടറി PSCയും ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ PSC പഠിക്കുന്ന കൂട്ടുകാരിലേക്കും നിങ്ങളുടെ CPO WCP ഒക്കെ പഠിക്കുന്ന കൂട്ടുകാരിലേക്കും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ CPO WCP കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.